യെസ്. നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ടോപ്പിക്ക് ബൈൻഡിങ് എനർജിയാണ്. ഓക്കെ, അപ്പൊ ഇവരൊക്കെ തമ്മിൽ മക്കളെ ഭയങ്കര അധികം കണക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക്കുകളാണ്. ഓക്കെ, അപ്പൊ നമ്മള് തൊട്ടു മുമ്പ് മാസ് ഡിഫക്ട് പറഞ്ഞു. ഈ മാസ് ഡിഫക്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അർത്ഥം മക്കളെ? നമ്മളൊരു ന്യൂക്ലിയസ് എടുത്തു, ആ ന്യൂക്ലിയസിന്റെ ഉള്ളില് പ്രോട്ടോൺസിന്റെ എണ്ണം ഉണ്ടാവും, ഐ മീൻ പ്രോട്ടോൺസ് ഉണ്ടാവും, ന്യൂട്രോൺസ് ഉണ്ടാവും. പ്രോട്ടോൺസിന്റെ എണ്ണം നമുക്കറിയാം, ന്യൂട്രോൺസിന്റെ എണ്ണം നമുക്കറിയാം. ഒരു പ്രോട്ടോണിന് എത്ര മാസാണെന്ന് നമുക്കറിയാം. അപ്പോ ആ മാസിനെ, ഒരു പ്രോട്ടോണിന്റെ മാസിനെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺസ് കിട്ടി. അതുപോലെ അതിനുള്ളിൽ എത്ര ന്യൂട്രോൺസ് ഉണ്ടെന്ന് നമുക്കറിയാം. ആ ന്യൂട്രോൺസിന്റെ ഒരു ന്യൂട്രോണിന്റെ മാസിനെ, ഒരു ന്യൂട്രോണിന്റെ മാസിനെ അതിനുള്ളിലുള്ള ന്യൂട്രോൺസിന്റെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഇത് കിട്ടും മക്കളെ, ടോട്ടൽ മാസ് ഓഫ് ന്യൂട്രോൺസ് കിട്ടും. എന്നിട്ട് ഈ പ്രോട്ടോൺസിന്റെയും ന്യൂട്രോൺസിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ന്യൂക്ലിയസിന്റെ മാസ് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ പ്രെഡിക്ട് ചെയ്യാണ് മക്കളെ, ഒരു ന്യൂക്ലിയസ് എടുക്കുക, അതിനുള്ളിൽ 10 ന്യൂട്രോൺസും 10 പ്രോട്ടോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം 10 പ്രോട്ടോണിന്റെ മാസം കണ്ടുപിടിക്കും, എന്നിട്ട് 10 ന്യൂട്രോണിന്റെ മാസം കണ്ടുപിടിക്കും. അവർ തമ്മിൽ എന്ത് ചെയ്യും മക്കളെ, സം ചെയ്യും. അപ്പൊ നമുക്ക് ഇതൊരു മാസ് ഓഫ് ന്യൂക്ലിയസ് കിട്ടും. പക്ഷേ അപ്പൊ നമ്മളൊരു പ്രെഡിക്ട് ചെയ്യുന്നുണ്ട്, നമുക്കൊരു വാല്യൂ കിട്ടി, ഇത്ര മാസം ആ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഉണ്ടാകാം എന്ന് വാല്യൂ കിട്ടി. പക്ഷെ നമ്മൾ ആക്ച്വലി ആ ന്യൂക്ലിയസിന്റെ മാസ് നമ്മൾ മെഷർ ചെയ്ത് നോക്കിയപ്പോ, നമ്മൾ ഈ പ്രോട്ടോൺസ് ന്യൂട്രോൺസിന്റെയും എണ്ണം വെച്ച് കണ്ടുപിടിച്ച് ആ മാസും ശരിക്കുള്ള മാസം തമ്മിൽ ചെറിയൊരു വ്യത്യാസം അനുഭവപ്പെടുന്നു. ശരിക്കുമുള്ള മാസ്, ആക്ച്വൽ മാസ് എന്ന് പറയുന്നത് നമ്മൾ പ്രെഡിക്ട് ചെയ്ത മാസിനേക്കാൾ കുറവുള്ളതായിട്ടാണ് നമുക്ക് എന്ത് ചെയ്ത മക്കളെ കാണാൻ സാധിച്ചത് എന്ന് പറയുമ്പോ, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാസം എവിടേക്കോ നഷ്ടപ്പെട്ടു പോയി അല്ലെ, കുറച്ച് മാസം എവിടേക്കോ നഷ്ടപ്പെട്ടു എന്ത് ചെയ്തു പോയ കാരണം കൊണ്ടാണ് ആക്ച്വൽ മാസ് ഓഫ് ന്യൂക്ലിയസ് നമ്മൾ പ്രിഡിക്ട് ചെയ്ത, നമ്മൾ വിചാരിക്കുന്ന, നമ്മൾ ഇക്വേഷൻ വെച്ച് കണ്ടെത്തിയ മാസിനേക്കാൾ കുറവുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റിയത്. അതായത് കുറച്ച് മാസം എവിടേക്കോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ അത് എവിടേക്കാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് നോക്കുമ്പോഴാണ് നമ്മൾ അടുത്ത ടൈം വരുന്ന ബൈൻഡിങ് എനർജി. അത് പറഞ്ഞ മക്കളെ ഈ ടോപ്പിക്കുകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ 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 കണക്റ്റഡ് ടോപ്പിക്കുകളാണ്. ഓക്കെ, എവിടേക്കാണ് നഷ്ടപ്പെട്ട് സാറ് പറഞ്ഞുതരാം. എന്താ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന സമയത്ത് മക്കളെ, ന്യൂക്ലിയസ് ഉണ്ടാകുക എന്ന് പറയുമ്പോ ന്യൂട്രോൺസും പ്രോട്ടോൺസും അല്ലെ, എന്റെ ഒരു കയ്യിൽ ന്യൂട്രോൺസ് ഉണ്ട്, എന്റെ ഒരു കയ്യില് പ്രോട്ടോൺസ് ഉണ്ട്. ഈ ന്യൂട്രോൺസും ഈ പ്രോട്ടോൺസും കമ്പൈൻ ചെയ്തിട്ട് മക്കളെ, കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ന്യൂക്ലിയസ് ഫോം ചെയ്യാൻ അല്ലെ. അപ്പൊ ന്യൂട്രോൺസും പ്രോട്ടോൺസും കമ്പൈൻ ചെയ്ത് ന്യൂക്ലിയസ് ഫോം ചെയ്യുന്ന സമയത്ത് കുറച്ച് എനർജി അവിടെ നിന്ന് ലിബറേറ്റ്, അതായത് പുറത്തേക്ക് പോയിട്ടോ, കുറച്ച് എനർജി അവിടെ നിന്ന് മക്കളെ ലിബറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ എനർജി ലിബറേറ്റ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ന്യൂക്ലിയർ ഫോഴ്സ് അത്രയും സ്ട്രോങ് ആയിട്ട് അവിടെ ഉണ്ടാവുകയും ന്യൂക്ലിയസിനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ബൈൻഡ് ചെയ്ത് പിടിച്ചു നിർത്തി ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുന്നതും. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ മക്കളെ, അതായത് എനർജി പുറത്തു പോയതിന്റെ ഫലമായിട്ടാണ് ന്യൂക്ലിയസ് സ്റ്റേബിൾ ആകുന്നത്. ഓക്കെ, അപ്പൊ ന്യൂട്രോൺസിനെയും പ്രോട്ടോൺസിനെയും വെറുതെ കമ്പൈൻ ചെയ്താൽ പോലെ മക്കളെ, അവർ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് എനർജി പുറത്തേക്ക് പോകണം, എന്നാലേ അവിടെ എന്തുവരുള്ളൂ, സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ ന്യൂക്ലിയസിന്. അപ്പൊ എവിടെ നിന്നാണ് എനർജി പുറത്തു പോയിണ്ടാവുക? ഐൻസ്റ്റീന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, E=mc². അതായത് മാസിനെ എന്താക്കി മാറ്റാൻ പറ്റും, എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ന്യൂക്ലിയസ് ഫോം ചെയ്യുന്ന സമയത്ത് ന്യൂക്ലിയസിന് സ്റ്റെബിലിറ്റി ഉണ്ടാകണമെങ്കിൽ അതിൽ നിന്ന് കുറച്ച് എനർജി എന്ത് ചെയ്യണം മക്കളെ, പുറത്തേക്ക് പോകണം. ഈ പുറത്തേക്ക് പോകാൻ വേണ്ട എനർജി കിട്ടിയത് എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ഉള്ളിലുള്ള, ഏതിന്റെ ഉള്ളിലുള്ള, ന്യൂക്ലിയസ് ഫോം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള കുറച്ച് മാസ്, കുറച്ച് മാസ് E=mc² എന്ന ഇക്വേഷൻ പ്രകാരം എന്തായിട്ട് മാറി, എനർജി ആയിട്ട് മാറി. E=mc² എന്ന് പറയുന്ന ഇക്വേഷൻ പ്രകാരം കുറച്ച് മാസ് എന്തായിട്ട് മാറി മക്കളെ, എനർജി ആയിട്ട് കൺവേർട്ട് ആയി. അതായത് ന്യൂക്ലിയസ്, അതായത് മക്കളെ ന്യൂട്രോൺസും പ്രോട്ടോൺസും കയ്യിലിരുന്ന് ഇതാ നോക്കൂ, കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് കുറച്ച് എനർജി റിലീസ് ചെയ്ത് പോകുന്നു, പുറത്തേക്ക് പോകുന്നു. ആ എനർജി മാസാണ് എനർജി ആയിട്ട് പോയത്. അപ്പൊ എന്ത് സംഭവിച്ചു മക്കളെ, കുറച്ച് മാസ് എനർജി ആയിട്ട് നഷ്ടപ്പെട്ടതിന്റെ ഫലമായി ന്യൂക്ലിയസിന്റെ ഉള്ളിൽ മാസില് കുറച്ച് കുറവ് സംഭവിക്കുന്നു. അത് കാരണം കൊണ്ടാണ് നമ്മള് ന്യൂട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും എണ്ണം വെച്ച് കാൽക്കുലേറ്റ് ചെയ്തുണ്ടാക്കുന്ന
മാസും ശരിക്കുള്ള മാസും തമ്മിൽ ചെറിയൊരു വ്യത്യാസം കാണുന്നത്. ശരിക്കുമുള്ള ന്യൂക്ലിയസിന്റെ മാസ് കുറച്ച് കുറവാണ്. എന്തുകൊണ്ടാ കുറവ്? കുറച്ച് എനർജി നഷ്ടപ്പെട്ടു പോയി. ക്ലിയർ? ക്ലിയർ ആയില്ല മക്കളെ? അപ്പോ മാസ് ഡിഫക്ട്, ആ മാസിലുണ്ടാകുന്ന വ്യത്യാസം, മക്കളെ മാസിലുണ്ടാകുന്ന വ്യത്യാസത്തിനെ നമ്മൾ എന്ത് വിളിക്കണേ? മാസ് ഡിഫക്ട് എന്ന് പറഞ്ഞു വിളിക്കണേ. ആ മാസ് ഡിഫക്ട് ഉണ്ടാകാനുള്ള കാരണം എനർജി റിലീസ് ചെയ്തതാണ്. ക്ലിയർ? ഇനി നിങ്ങൾ തിരിച്ചു ചിന്തിക്കും മക്കളെ, ഈ എനർജി നമ്മൾ തിരിച്ച് ന്യൂക്ലിയസിന് കൊടുത്തു എന്ന് വിചാരിക്കുക. നമ്മൾ ഇപ്പൊ പറഞ്ഞ പ്രോസസ്സിന് നേരെ റിവേഴ്സ് ചിന്തിക്കുക. ഇപ്പൊ പറഞ്ഞ പ്രോസസ് എന്തായിരുന്നു? ന്യൂട്രോൺസും പ്രോട്ടോൺസും കമ്പൈൻ ചെയ്ത് എനർജി റിലീസ് ചെയ്ത് എന്തുണ്ടാവുന്നു? ന്യൂക്ലിയസ് ഉണ്ടാകുന്നു. തിരിച്ച് എന്തൊക്കെ, ഒരു ന്യൂക്ലിയസിന് നോക്കൂട്ടോ മക്കളെ, ഒരു ന്യൂക്ലിയസിന് നമ്മൾ പുറത്തുനിന്ന് എനർജി കൊടുക്കുകയാണെങ്കിൽ, എത്ര എനർജി കൊടുക്കണം മക്കളെ? നേരത്തെ എത്ര എനർജിയാണോ റിലീസ് ചെയ്തത്, ഈ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന സമയത്ത് എത്ര എനർജിയാണോ റിലീസ് ചെയ്തത്, അത്രയും എനർജി തന്നെ നമ്മൾ ഈ ന്യൂക്ലിയസിന് പിന്നീട് അങ്ങോട്ട് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ന്യൂക്ലിയോൺസ്, അതായത് പ്രോട്ടോൺസും ഇലക്ട്രോൺ ഐ മീൻ ന്യൂട്രോൺസും വിഘടിച്ച് സെപ്പറേറ്റഡ് ആയി പോകുന്നു. വളരെ സിമ്പിളാ. ആദ്യം ഇവര് സെപ്പറേറ്റഡ് ആയിരുന്നു. ഇവര് സെപ്പറേറ്റഡ് ആയിട്ട് ന്യൂക്ലിയസ് ഉണ്ടാകുന്ന സമയത്ത് എനർജി പുറത്തുപോയി. ഇനി റിവൈൻഡ് ഇടുകി മക്കളെ, റിവൈൻഡ് ഇടുകി. എന്താ, എനർജി തിരിച്ച് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ന്യൂക്ലിയസ് വിഘടിച്ച് എന്തായി മാറും മക്കളെ? ന്യൂട്രോൺസും പ്രോട്ടോൺസുമായി മാറുന്നു. എത്ര എനർജിയാ നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്? ഈ ന്യൂക്ലിയസ് ഉണ്ടാവുന്ന സമയത്ത് എത്ര എനർജിയാണോ പുറത്തേക്ക് പോയത് അതേ എനർജി തന്നെ സപ്ലൈ ചെയ്താൽ ആ ന്യൂക്ലിയസ് വിഘടിച്ച് ഡിസോസിയേറ്റ് ചെയ്തിട്ട് ന്യൂട്രോണും പ്രോട്ടോണുമായിട്ട് സെപ്പറേറ്റ് ചെയ്തു. അങ്ങനെ ന്യൂക്ലിയസിനെ വിഘടിപ്പിക്കാൻ ഡിസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ നമുക്ക് എത്ര എനർജി സപ്ലൈ ചെയ്യണം മക്കളെ, ആ എനർജിനെ നമ്മൾ എന്ത് വിളിക്കണേ? ബൈൻഡിങ് എനർജി എന്ന് വിളിക്കണേ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും മക്കളെ, ബൈൻഡിങ് എനർജി എന്ന് പറയുമ്പോ ന്യൂക്ലിയസിന് നമ്മൾ കൊടുക്കുന്ന എനർജി എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ ന്യൂക്ലിയസിന് കൊടുക്കണേ? ന്യൂക്ലിയസിനെ ഡിസോസിയേറ്റ് ചെയ്ത് ന്യൂക്ലിയോൺസ് ആക്കി മാറ്റണം, അതായത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ആക്കി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ട എനർജി. മക്കളെ ഇതേ എനർജി തന്നെയാണ് ന്യൂക്ലിയസ് ഫോം ചെയ്യുന്ന സമയത്ത് പുറത്തു പോകുന്നത്. മക്കളെ രണ്ടും എനർജി സെയിമാ. പുറത്തേക്ക് ന്യൂക്ലിയസ് ഉണ്ടാകുന്ന സമയത്ത് പുറത്തു പോകുന്നതും ന്യൂക്ലിയസിനെ വിഘടിക്കാൻ വേണ്ടി ഡിസോസിയേറ്റ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജിയും സെയിമാണ്. ദാറ്റ് എനർജി ഇസ് നോൺ ആസ് ബൈൻഡിങ് എനർജി. ഈ ബൈൻഡിങ് എനർജി എവിടുന്ന വന്നേ? മാസ് കുറച്ച് എന്തായി മാറിയതാണ് മക്കളെ? എനർജി ആയിട്ട് മാറിയത്. ഏത് ഇക്വേഷൻ പ്രകാരം? ഈക്വൽ ടു എം സി സ്ക്വയർ. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയില്ലേ? അപ്പൊ എന്താ മക്കളെ ബൈൻഡിങ് എനർജി? ബൈൻഡിങ് എനർജി ഇറ്റ് ഈസ് എനർജി റിക്വയർഡ് ടു ഡിസോസിയേറ്റ് ന്യൂക്ലിയസ് into nucleons and separate them to infinity. അങ്ങനെ ഉണ്ടാവുന്ന ന്യൂക്ലിയോൺസിനെ ഇൻഫിനിറ്റിയിലേക്ക് എന്ത് ചെയ്യണം? അയക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എനർജിയാണ് മക്കളെ ബൈൻഡിങ് എനർജി. ഇത് തന്നെയാണ് ന്യൂക്ലിയസ് ഫോം ചെയ്യുന്ന സമയത്ത്, ഫോം ചെയ്യുന്ന സമയത്ത് എന്നുള്ള കാര്യം ശ്രദ്ധിച്ചോളൂ, ഫോം ചെയ്യുന്ന സമയത്തും പുറത്തുവിടുന്ന എനർജി. മക്കളെ അപ്പൊ ബൈൻഡിങ് എനർജി ഈക്വൽ ടു നോക്കൂ, ബൈൻഡിങ് എനർജി ഈക്വൽ ടു ഏത് മാസാണ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തത്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മക്കളെ, മാസ് ഡിഫക്റ്റ് ആണ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പൊ മാസ് ഡിഫക്റ്റ് നമുക്ക് ഡെൽറ്റ ആയി എന്ന് കൊടുക്കാം, ഇൻടു സി സ്ക്വയർ. സോ ബൈൻഡിങ് എനർജി ഈസ് ഈക്വൽ ടു മാസ് ഡിഫക്റ്റ് ഇൻടു സി സ്ക്വയർ, ഡെൽറ്റ എം ഇൻടു സി സ്ക്വയർ എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോ ബൈൻഡിങ് എനർജി ഈക്വൽ ടു മാസ് ഡിഫക്ട് ഇൻടു സി സ്ക്വയർ. അപ്പൊ മാസ് ഡിഫക്ട് ബൈൻഡിങ് എനർജി നമ്മളെ ബന്ധം മനസ്സിലായില്ലേ? ബൈൻഡിങ് എനർജി ഈക്വൽ ടു മാസ് ഡിഫക്ട് ഇൻടു സി സ്ക്വയർ. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം മക്കളെ, വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഈ സി സ്ക്വയർ ഒക്കെ ഇൻടു ചെയ്ത് നമ്മൾ സമയം കളയാതിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഒരു AMU മാസ്, ഒരു അറ്റോമിക് യൂണിറ്റ് മാസ്, ഒരു അറ്റോമിക് യൂണിറ്റ് എന്ന് പറയുമ്പോൾ 1.6 ഇൻടു 10⁻⁹ -27 കിലോഗ്രാം. ഒരു AMU എന്ന് പറയുന്ന മാസിനെ കേട്ടുണ്ടാവല്ലോ, വൺ അറ്റോമിക് മാസ് യൂണിറ്റ്. ഒരു AMU മാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എനർജി ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി കിട്ടും. ഓക്കെ, അപ്പൊ ഇത് വെച്ചോളൂ, ഒരു AMU മാസിനെ
നമ്മൾ എനർജി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ, ഇത് മാസമാണ് മക്കളെ, ഒരു എംയു മാസിനെ നമ്മൾ എന്താക്കി മാറ്റുമ്പോൾ, എനർജി ആക്കി മാറ്റുമ്പോൾ എത്ര എനർജി കിട്ടും? 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി കിട്ടും. അപ്പൊ 0.5 എംയുവിനെ മാറ്റുമ്പോൾ എത്ര കിട്ടും? 0.5 യൂണിറ്റ് ചെയ്താൽ മതി. 2 എംയുവിനെ എനർജി ആക്കി മാറ്റുമ്പോൾ എന്ത് കിട്ടും മക്കളെ? 2 യൂണിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ഏത് എംയു എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, അതുകൊണ്ട് ഇൻഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് എനർജി റിലീസ്ഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പൊ ഡെൽറ്റ എം മക്കളെ മാസ് ഡിഫക്ട്. അപ്പൊ മാസ് ഡിഫക്ട് എംയുലെ തന്നിട്ടുണ്ടാവാം. അപ്പൊ മാസ് ഡിഫക്ട് എംയു തന്നു കഴിഞ്ഞാൽ ഇൻഡ്യൂസ് സി സ്ക്വയർ ഒക്കെ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്, സമയം കളയുന്നതിന് പകരം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു എംയു എന്ന് പറയുമ്പോൾ 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. രണ്ട് എംയു എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും മക്കളെ? 2 × 931 0.6 എംയു. അങ്ങനെയൊക്കെ പറയാട്ടോ, 0.6 എംയു എന്ന് പറയുമ്പോൾ എന്താ മക്കളെ, 0.6 × 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ അത്രയും എനർജി വെച്ച് എന്ത് ചെയ്യുന്നു മക്കളെ, റിലീസ് ചെയ്യും. അപ്പൊ എനർജി റിലീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന വളരെ സിമ്പിൾ ആയിട്ട് ഒരു കൺവെർഷൻ ആണ്. ഒരു എംയുവിന് എത്ര എനർജി കൊടുക്കാൻ പറ്റും മക്കളെ? 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തു. ഇനി നമുക്ക് നോട്ട് ചെയ്യാനുള്ളത് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോ, ഈ പെർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ, നമ്മൾ ബൈ ആണ് ചെയ്യാ. അപ്പൊ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോ എന്ന് പറയുമ്പോൾ എന്താ മക്കളെ, ബൈൻഡിങ് എനർജി പെർ ബൈ മാസ് നമ്പർ. അപ്പൊ ബൈൻഡിങ് എനർജി ബൈ മാസ് നമ്പറിനെ നമ്മൾ എന്ത് വിളിക്കുക, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോ എന്ന് വിളിക്കുക. അതെന്ന് പറയാം, ഒരു ന്യൂക്ലിയോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈൻഡിങ് എനർജി, ഒരു ന്യൂക്ലിയോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈൻഡിങ് എനർജിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോ എന്ന് വിളിക്കുന്നത്. അത് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ, ബൈൻഡിങ് എനർജി ബൈ മാസ് നമ്പറാണ്. ബൈൻഡിങ് എനർജി ബൈ മാസ് നമ്പർ. ഈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിന് ഒരു പ്രത്യേകത ഉണ്ട്, അവനാണ് സ്റ്റെബിലിറ്റി നിർണ്ണയിക്കുന്നത് അല്ലെ. അതൊക്കെ നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ടോ, സ്റ്റെബിലിറ്റി നിർണ്ണയിക്കുന്നത് അവനാണ്. ഓക്കെ, അപ്പൊ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ആണ് സ്റ്റെബിലിറ്റി നിർണ്ണയിക്കുന്നത്. മക്കളെ ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക, ഞാൻ ചെറിയൊരു ഭാഗം മാച്ച് കളയും. എന്താ സ്റ്റെബിലിറ്റി നിർണ്ണയിക്കണേ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോ എന്ന് പറയുമ്പോൾ എന്താർത്ഥം മക്കളെ, ബൈൻഡിങ് എനർജി ബൈ മാസ് നമ്പർ എന്നാണ് മക്കളെ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുമ്പോ, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുമ്പോ എന്ത് കൂടും മക്കളെ, സ്റ്റെബിലിറ്റി കൂടുന്നു. അപ്പൊ സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ. അപ്പൊ ലാർജർ ദ വാല്യൂ ഓഫ് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, ലാർജർ ദ അല്ലെങ്കിൽ ഹയർ ദ സ്റ്റെബിലിറ്റി ഓഫ് ന്യൂക്ലിയസ്, ന്യൂക്ലിയസിന്റെ സ്റ്റെബിലിറ്റി മക്കളെ കൂടി കൂടി. അപ്പൊ ഈ കാര്യം കൂടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബൈൻഡിങ് എനർജി പറഞ്ഞു കഴിഞ്ഞു, ഒന്നുമില്ല മക്കളെ, മാസ് ഡിഫക്ട് ഇൻ ടു സി സ്ക്വയർ. മാസ് ഡിഫക്ട് എംയു തരിക. അപ്പൊ എംയു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ സി സ്ക്വയർ ഒക്കെ ചെയ്ത് സമയം കളയാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു, ഒരു എംയു എന്ന് പറയുമ്പോൾ 931 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പൊ നമുക്ക് എത്ര എംയു ആണോ മാസ് ഡിഫക്ട്, അപ്പൊ അതിനനുസരിച്ച് ഇൻഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ, എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുമ്പോൾ ബൈൻഡിങ് എനർജി പെർ മാസ് നമ്പർ ചെയ്യുക. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കൂടുമ്പോൾ മക്കൾ എന്ത് കൂടും, സ്റ്റെബിലിറ്റി കൂടുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കും. അപ്പൊ ഈ കാര്യങ്ങളൊന്നും ചെയ്യാം മക്കളെ, നോട്ട് ചെയ്യാം.